സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തുടങ്ങിയ സമരം ഇന്നേക്ക് 65-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കും. ആ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുന്നത് 4-2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നതിനാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ഇന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും 4-2 സ്റ്റെപ്പ് ഇന്ന് ഒരു സ്റ്റെപ്പും പുറകോട്ട് വെക്കാൻ നമ്മൾ നിർബന്ധിതരായത് നിങ്ങൾക്കറിയാം. ഈ സർക്കാരിനെ ഈ രൂപത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, നിയമസഭയിൽ നമ്മുടെ ഇവിടുത്തെ MLA മാർ, ഈ ജില്ലയിലെ MLA മാർ സബ്മിഷൻ ഉന്നയിക്കുന്നു, അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ സമരക്കാരോടൊപ്പം സമരം ചെയ്യുന്ന കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സമരം ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിച്ചു. അങ്ങനെ പറയുക മാത്രമല്ല, അദ്ദേഹം മന്ത്രിയെ സമിതിയുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റിയുമായി കുടുംബവുമായി ചർച്ച ചെയ്യാൻ വേണ്ടി നിയോഗിച്ചു. ഇന്ന് രാവിലെ ചർച്ച നടന്നു. വളരെ അനുകൂലമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്ക് മുൻവിധിയൊന്നുമില്ല. ആര് ഭരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷെ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഈ വിഷയത്തിൽ നമുക്കനുകൂലമായി നിലപാടെടുക്കുന്ന ഏത് സമീപനവും അതാരായാലും നമ്മൾ അംഗീകരിക്കും. അതല്ലെങ്കിൽ ഇതിനനുകൂലമായ ഒരു തീരുമാനങ്ങളുടെ ഒരുപക്ഷെ താൽക്കാലികമായി സമരം നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടവായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് വരുന്ന ആളുകളിൽ അവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരും, മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്ന് പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നു. കാരണം ഈ സമരം തുടങ്ങുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്നും മന്ത്രിയോട് ഞാൻ പറഞ്ഞു, മഹാനായ കാസെ പോലെയുള്ള ഒരാൾ ഒരു മഹാ കോലാജയപ്പെട്ടിട്ട് നേതൃശീലുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ ആർക്കുണ്ട് ഇവിടെ സുരക്ഷിതത്വം എന്നുള്ള ചിന്ത എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇത് കേവലം ഒരു സമുദായത്തിന്റെ മാത്രം വിഷയമല്ല, ഒരു ഈ പൊതുസമൂഹം ഒട്ടാകെ ഏറ്റെടുത്തിട്ടുള്ള വിഷയമാണ്. ഈ ജനകീയ ആക്ഷൻ കമ്മിറ്റി തന്നെ പൊതുസമൂഹത്തിന്റെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ ഇത് കുഴപ്പമായ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ മഹാനായ കാസെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അന്ന് കൊല ചെയ്യപ്പെട്ടപ്പോൾ പത്രങ്ങളൊക്കെ പറഞ്ഞത് സൂര്യകാറ്റ് അസ്തമിച്ചു എന്നാണ്. മറ്റൊരു പത്രം പറഞ്ഞത് സമന്യ വിദ്യാഭ്യാസത്തിന്റെ രാജശില്പി നമുക്ക് നഷ്ടമായി എന്നാണ്. അതിനർത്ഥം പ്രവചരിഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, നന്മ മാത്രം മനസ്സ് കൊണ്ടുനടന്ന ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിട്ട് നോക്കൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ബിഹാർ അന്വേഷണ എല്ലാ ഏജൻസികളും CBI വരെ അന്വേഷിച്ചിട്ട് നേരെ ചൊവ്വേ അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കും, ഈ രാജ്യത്ത് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മറുപടി കിട്ടിയേ തീരൂ, അധികാരികൾ അതെങ്ങേ തീരൂ. അലങ്കാപ്പാറ നയം സ്വീകരിച്ചിട്ടുള്ള മുഖ്യധാര പ്രസ്ഥാനങ്ങൾ അത് അവസാനിപ്പിച്ചേ തീരൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഞങ്ങൾ പറഞ്ഞത് സാധാ സമരമല്ലേ, സാധാ സമരമല്ലേ, ഈ സമരം വിജയം കണ്ടെത്തിയേ നിർത്തൂ. നമ്മൾ പറയുന്നത് ഒന്നാം ഘട്ടമാണ്. സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. സമരം ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരും നാളുകൾ വളരെ നിർണായകമാണ്. ഇത്തരമൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് കഴിഞ്ഞ 60-64 ദിവസങ്ങളിലായി ഇവിടെ വന്നുപോയ ആൾ, എത്രയധികം സംഘടന, എത്രയധികം വ്യക്തികൾ ജാതി നോക്കാതെ മതം നോക്കാതെ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളൊക്കെ ഈ പന്തലിൽ എത്തിച്ചേർന്നു. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്,
ഏതത്വം പറയുമ്പോഴാണ് ഞങ്ങൾ തയ്യാറുണ്ട് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസമാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. തീർച്ചയായും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്. വിജയം കണ്ടെത്തിയ അവസാനിപ്പിക്കും. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഈ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒട്ടുമര ചൂടാണ്. ഇവിടെ തുടങ്ങി വെച്ച ഒരു സമരവും പരാജയപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമരവും പരാജയപ്പെടില്ല എന്നുള്ളതിന് ഉറപ്പ് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വിജയം കണ്ടെത്തുന്നത് വരെ സമരം തുടരുക തന്നെ ചെയ്യും. ഇത് ഒന്നാം ഘട്ടം മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ 25-ാം ദിവസം സമരം അവരുമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി